ഞാൻ താമസിക്കും, ഞാൻ 136 സിനിമയിൽ വളരെ. എൻ്റെ പേരെന്താ? രാജീവ്. ഞാൻ രാജലക്ഷ്മിയാണെന്ന് സങ്കല്പിച്ച് നിങ്ങൾ എന്ത് പറയും? ഞാൻ രാജലക്ഷ്മിയാണ് ഇരിക്കുന്നത്. 136 ആയതൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മള് കവിനടിക്കുന്ന പെണ്ണ് തിരിച്ചിങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടല്ലോ, വലിയ ആൾ ഉരുകി തീർന്നു. ശരി, ആണിത്രയൊക്കെ ഉണ്ട്. ഒരാളുടേത് മാത്രമല്ലല്ലോ ഈ ലോകം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയാണ്. അതൊരു സെക്ഷൽ അസോൾട്ട് മാത്രമല്ല, ഇതുപോലത്തെ മാറ്റി നിർത്തലുകളുണ്ട്, ബാനിങ് അങ്ങനത്തെ പല പല സംഭവങ്ങളുണ്ട്. അപ്പം ചേട്ടൻ ഇങ്ങനൊരു റിപ്പോർട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ സംഭവങ്ങൾ സംസാരിക്കും, ചർച്ചയാവുന്നു, ഇതിനൊരു മാറ്റം വരുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? എൻ്റെ ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് വ്യക്തമായൊരു നന്നായി പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, രണ്ട് സംസ്കാരമാണ് നമുക്ക്, ഒന്ന് കാടത്തം, ഒന്ന് നാടത്തം. കാടത്തം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സിംഹം, ഏറ്റവും മുകളിൽ സിംഹമാണല്ലോ കാട്ടിൽ, അത് സിംഹം കടുവ മാന്തും. അപ്പം കടുവയുടെ വിചാരം എന്നറിയാമോ, ഈ മാന്തൊക്കെ ഞാൻ കൊള്ളാൻ അർഹതപ്പെട്ട, പക്ഷെ ഞാൻ ഈ മാന്തൊക്കെ കുറുക്കിന് കൊടുക്കും. മനസ്സിലായില്ലേ? കുറുക്കിൻ്റെ വരണ എല്ലാ മാന്തും പോരട്ടെ പോരട്ടെ, പക്ഷെ താഴെ ഉണ്ടല്ലോ എലിയൊക്കെ ഉണ്ടല്ലോ, എലി പോയാലൊക്കെ ഉണ്ട്. ഇത് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. അപ്പോൾ കഴിവില്ലാത്ത ഒരു പക്ഷേ ദുർബലരായ ആൾക്കാരുണ്ടല്ലോ, അവരെ അല്പം ശക്തർ ആണെന്ന് സ്വയം വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ സമൂഹം അങ്ങനെ ശക്തിയുള്ളവരാണെന്ന് പ്രഖ്യാപിച്ചവർ കാണിക്കുന്ന തെന്മാടത്ത് എല്ലാ തീരിലും ഉണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, ദുർബലരെ മാത്രമേ നമ്മളിങ്ങനെ തോണ്ടുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ദുർബലനല്ല എന്നും എനിക്ക് പിന്നെ 1000 വാതിലുകളുണ്ടെന്നും ഇതല്ല അത് വേറെയും ലക്ഷ്യം കാണാനുള്ള എൻ്റെ സാധ്യതയുണ്ടെന്ന് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്ന അഭിമാനകരമായൊരു മുഹൂർത്തത്തിൽ ഇതൊന്നും സംഭവിക്കില്ലെന്നാണ് എൻ്റെ വിചാരം. എന്നിപ്പം അങ്ങനെ അങ്ങനെ വരുന്നുണ്ടല്ലോ ആരോപണങ്ങൾ വരുന്നു, സത്യാവസ്ഥ നമുക്കറിയത്തില്ല, അറിയില്ല, ആരോപണങ്ങൾ വരുന്നു. അപ്പം ഇപ്പം നമ്മളിപ്പം ചിലരോട് സംസാരിക്കുമ്പോൾ പറയും, ചിലത് പറഞ്ഞ പോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും ഇതുണ്ടല്ലോ, എല്ലാ സൈഡിലും ഇത് നടക്കുന്നുണ്ടല്ലോ, സമൂഹത്തിൻ്റെ പല തട്ടുകളിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് ജനറലൈസ് ചെയ്ത് പോകും. പക്ഷെ നമ്മളിപ്പോൾ ഒരു ആരോപിക്കുന്നത് ഒരു സേർട്ടൺ ആൾക്കാരെ പറ്റിയും സേർട്ടൺ തൊഴിലിനെ പറ്റിയോ സംസാരിക്കുന്നത്. അപ്പം ഇത് ചേട്ടൻ ഇതിൻ്റെ വേറൊരു വേർഷൻ ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപ്പം എനിക്ക് അവസരങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ BR പ്രസാദ് എന്നോട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, ഇതൊക്കെ ഇതിൻ്റെ പവർ ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് പറയുമ്പോഴും ഇത് ശരിക്കും ഒരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ? അല്ലെ, പിന്നെ എല്ലാ കാലത്തും ദുർബലിനെ അല്പം മുകളിലുള്ളവർ ഇതേ രീതിയിലെ കാണും, അനുകമ്പയും ആർദ്രതയും എന്ന് അത് ഒരിടത്തും ഇല്ലല്ലോ, രാഷ്ട്രീയത്തിലും ഇല്ല, മതത്തിലില്ല, അല്ലേ? അതെ, ഒരിടത്തും ഇല്ല. പിന്നെ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് ഇച്ചിരി കൂടി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയായതുകൊണ്ടും സ്ഥാനമാനങ്ങളിൽ എത്തിയവരോടുള്ള അസൂയൊക്കെ ഉണ്ട് ഇരുന്നത്, അത് മാത്രമായിരിക്കും. പിന്നെ 36 വർഷം മുമ്പുള്ളൊരു ആരോപണം ഉണ്ട്. അപ്പോൾ ഞാനിന്ന് മുകളോട് അവാസി പറഞ്ഞു ഒരു അഭിപ്രായം 36 വർഷം മുമ്പ്, 36 വർഷം കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ, അപ്പം ഞാനൊന്ന് സെറ്റിൽഡ് ആയേനെ. അത് ഈ മുകളിലുള്ളവരുടെ ഒരു ആരാധന മാത്രമായിരിക്കും ശരിക്കും, അങ്ങനെ ഒരു കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആരും അത്തരം അഭിപ്രായമുള്ളവർ ഉടനെ തന്നെ അതിനെ പ്രതികരിച്ച് അതായത് 36 വർഷത്തിന് ശേഷം അത് തോന്നുന്നത് എന്തിനാ? അപ്പം തന്നെ പറയണ്ട, അപ്പം തന്നെ ശരിയായില്ല അത് കാണാൻ അല്ലേ. നമ്മൾ പറയാൻ പറ്റാത്തൊരു പോയിന്റിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ഇപ്പോൾ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക, അവരൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഞെട്ടൽ പോലും ആളുകളായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെങ്ങനെ അല്ല, നമ്മൾ ഈ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ രംഗത്തും ഇതൊക്കെ ഉണ്ടെന്നും ഈ അറിഞ്ഞത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തതെന്നും ചില കാര്യങ്ങൾ ഇപ്പോൾ വളരെ ചുരുക്കം പേരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നതല്ലോ, അവരാരും സിനിമയിൽ സജീവമായിട്ടും ഇല്ല, ആയിട്ടില്ല, സിനിമയിൽ അടയാളപ്പെടാത്ത ആൾക്കാർ മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. അവർ അടയാളപ്പെടാതെ പോയത് ഇതുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നൊരു കാരണം. ശരി, വേറെ വാതിലുകളിലൂടെ അങ്ങനെ എന്തെങ്കിലും തിക്താനുഭവങ്ങളുണ്ടെങ്കിൽ വേറെ വാതിലുകളിലൂടെ തൻ്റെ സ്വപ്നം ആക്കിയതിന് ശേഷം പ്രതികരിച്ച് അവർ അജയരാകണമെന്നും, അല്ലാതെ ഒരാളെ പേടിച്ചുകൊണ്ട് ഈ ഫീൽഡിൽ നിന്നും ഓടിപ്പോകരുത്. ഒരാളുടേത് മാത്രമല്ലല്ലോ ഈ ലോകം, അങ്ങനെ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ട് വീണ് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വപ്നം ഇത് കാരണം അല്ലേ മാറിപ്പോയിട്ട്, അതൊരു വല്ലാത്ത അപരാധം തന്നെയാണ്. അവർ ഇവിടെ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്ത് അവരുടെ സ്വപ്നം സാധ്യമാക്കണം. കാര്യം അവർക്ക് ഇത് ആരുടെയും തറവാട്ട് തത്തുന്നല്ലോ ഒന്നും എല്ലാ രാഷ്ട്രീയവും കലയും സിനിമയും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു തൊമ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വാതിൽ
അവർ തന്നെ അടച്ചു കളയുക. 1000 വാതിലുകൾ തുറന്നിട്ടുണ്ട്, ഒരുപാട് വലിയ ആൾക്കാർ എല്ലാ ഫീൽഡിലുള്ള പോലെ ഉണ്ട്. നമുക്കിനി മുന്നോട്ട് എന്ത് ചെയ്യണം, ഒരു സജഷൻ പറയും. ഇനി മുന്നോട്ടാണെങ്കിൽ പോലും ഇത്ര സ്വയം നമ്മൾ പിന്നെ തിരിച്ചറിയുകയും സ്വയം നമുക്കിഷ്ടമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കരുത്. കാര്യം ആ വഴി അനേകായിരം വഴികളുണ്ട് ലക്ഷ്യത്തിലേക്ക്, അനേകായിരം വഴികളുണ്ട്. ഒരാൾ മാത്രം വാതിലടച്ചാൽ ഇരുട്ടായി പോകുന്ന കാലമല്ല ഇത്, അല്ലേ? എല്ലാ ഫീൽഡും അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇച്ഛാശക്തിയോടെ തന്നെ നമ്മുടെ ലോകം ഒരുപക്ഷെ ഈ അനുഭവങ്ങളുടെ കുറവുകൊണ്ടായിരിക്കും. അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹവും ഉമ്മയും കരുതലും ഒന്നും വീടിന് പുറത്തിറങ്ങിയാൽ ലഭിക്കാൻ പോകുന്നില്ലെന്ന തിരിച്ചറിവ് ആദ്യമായിട്ടാണ്. പുറത്ത് ഈ കരുതലും ഒന്നും ഇല്ലാത്ത പുറത്ത് പൊരുത് നേടേണ്ടതാണ്. കൈ വിട്ടുപോയി അച്ഛൻ്റെ അമ്മയുടെയും, അത് വീടിൻ്റെ പടി പതുക്കലിന് പുറത്ത്. ആ തിരിച്ചറിവോടെ തന്നെ വേണം ജീവിക്കാൻ. ആട്ടിയോടിച്ചവർക്ക് അകന്നുന്നിട്ട് തന്നെ ആട്ടുതൊട്ടിൽ കൊണ്ടേരുത്തിടും. കൂട്ടുകാരാ ക്ഷമിക്കയെന്നോതി നിൻ പാട്ടുമോളി പല ഒരു വാഴ്ത്തിടും. ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് തന്നെയാണ് കാര്യം. പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞ് നടപ്പവർ പല ഇൻ്റർവ്യൂകളിലും അവൻ വായ്ത്തടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലമെന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം. കണ്ണുനീരിനും മധുരമുണ്ടായിടും, കാറ്റു ചൊല്ലുന്നു കാതോരമീ വിധം. ആട്ടിയോടിച്ചവർക്കകന്നൊന്തിട്ട് നിന്നെ ആട്ടുതൊട്ടിലിൽ കൊണ്ടയിരുത്തിടും. കൂട്ടുകാരാ ക്ഷമിക്കയെന്നോതി നിൻ പാട്ടുമൂളി പല ഒരു വാഴ്ത്തിടും. പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്നു പറഞ്ഞു നടപ്പവർ വാക്കുകൾ പൂക്കളെന്നുരച്ചിടുവാൻ നിന്റെ വാതിലിൽ വന്നു നിൽക്കുന്ന നാൾ വരും. കാലമെന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം. കാത്തിരിക്കുമ്പോൾ ഓർത്തിരുന്നിടുവാൻ ഇത്രയും കൂടി ചൊല്ലുന്നു മാനസം. ഇതാണ് ഇത് പറഞ്ഞ ഇനി പറയാൻ പോകുന്ന നാല് വരിയാണ് ഇതിലെല്ലാത്തിൻ്റെ മറുപടി. ഇപ്പം പറഞ്ഞതിൻ്റെയൊക്കെ നൊമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക. അല്ലലെന്നും അലങ്കാരമല്ലയോ നല്ല വിജയത്തിനാധാരമല്ലയോ. അല്ലൽ ഒരു അലങ്കാരമാണ്. നമ്മൾ എത്ര വട്ടം അപഹസിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര വട്ടം ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര വട്ടം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, എത്ര വട്ടം നമ്മളെ പലരും കരയിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെയാണ് നമ്മൾ. അതെ അതെ, ഇത് എത്ര ആളും ഇപ്പം എഴുതിയാണ്? ഇതൊക്കെ ഒരു 20 വർഷം മുമ്പ് എഴുതിയാണ്. കലാകാരപ്പെട്ട ഒരു പ്രശസ്തി ഇത് എഴുതാനുള്ളൊരു കാരണം എന്താ? ഇത് ഇതൊക്കെ തന്നെ കാരണം, ഇതൊക്കെ തന്നെ കാരണം. അത് പെട്ടെന്ന് മോശമാകുമ്പോൾ ഇതിപ്പോൾ നമ്മളെ ഞാൻ താമസിക്കും. ഞാൻ 136 സിനിമയിൽ എൻ്റെ പേരെന്താ? രാജീവ് അലങ്കാരം. ഞാൻ രാജലക്ഷ്മിയാണെന്ന് സങ്കല്പിച്ച് നിങ്ങൾ എന്ത് പറയും? ഞാൻ രാജലക്ഷ്മിയാണ് ഇരിക്കുന്നത്. 136 ആയതൊക്കെ നമുക്ക് മനസ്സിലായേ. പറ്റാ എത്ര പടത്തിൽ എഴുതി? 5 പടം. ആള് ശരിയല്ല. ഇപ്പം ഞാൻ എന്നെ ആരും പീഡിപ്പിച്ചിട്ട് രാജീവാനി. അപ്പോൾ ആണുങ്ങളാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല, പെണ്ണുങ്ങൾ ഒരു അഭിമാനമുള്ള സ്ത്രീയെയും അനാവശ്യമായ ഒരാൾ നോക്കുപോലുമില്ല. നോക്കിയാൽ അവളുടെ ഒരു നോട്ടത്തിൽ ഭസ്മമായി പോകാത്ത ഒരാളും ഇവിടെ ജീവിച്ചിരിപ്പില്ല എൻ്റെ അഭിപ്രായത്തിൽ. മനസ്സിലായോ? നമ്മള് കവിനടിക്കുന്ന പെണ്ണ് തിരിച്ചിങ്ങനെ ഒരു നോട്ടം നോക്കിയാലുണ്ടല്ലോ, ഏത് വലിയ ആൾ ഉരുകി തീർന്നു പോകും. ശരി, ആളിത്രയൊക്കെ ഉണ്ട്, വലിയ ഗമയൊക്കെ പറയും. ചമ്മന്തി കിട്ടിയില്ലെങ്കിൽ തരേണ്ട ആളായ വീട്ടിലേക്ക് മീൻ വറുത്തത്, ചമ്മന്തി മീൻ വരത്തത് വേണം, അല്ലെങ്കിൽ സങ്കടം. എന്നാണ് പറയുന്നത് ലോകം മുഴുവൻ നമ്മള്. അപ്പോൾ ഞാനൊരു ജാടയുടെ പൊന്നാടാതൊരു കവിത എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ്, വേദാന്തത്തിൻ്റെ മറുകര താണ്ടി എന്ന് പറഞ്ഞ വേലപ്പൻ സ്വാമി. ആരാണ് വേലപ്പൻ സ്വാമി? എന്താ പറഞ്ഞ? ഞാൻ വേദാന്തത്തിൻ്റെ അങ്ങനെ അറ്റത്താണ്. വേദാന്തത്തിൻ്റെ മറുകര താണ്ടി എന്ന് പറഞ്ഞ വേലപ്പൻ സ്വാമി തൻ്റെ ജലദോഷപ്പനി മാറാ രോഗമാകുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മാവിട്ട് നിലവിളിച്ചതിന് ഒരു സത്യസന്ധത. കാര്യം എന്താ? സ്വാമിയുടെ സ്വന്തം പനിയാണ്. സ്വന്തം പനിയാണെന്ന് പറഞ്ഞു എപ്പം മാറുവാണ് കേട്ടാ. കണ്ടവൻ്റെ പനിയാണെങ്കിൽ എന്തു പറയും? ഋഗ്വേദത്തിലെ 4-ാം അധ്യായത്തിൽ കണ്ടവൻ്റെ പനിയാണല്ലോ എന്തും പറയാൻ. എന്തും പറയാം? കുറച്ചു കാലം കേരളത്തിന് പുറത്തുപോയി തെണ്ടി നടന്ന ശങ്കരൻകുട്ടി തിരിച്ചു വന്ന് നാട്ടിലെ പാലം ഒടിഞ്ഞ് താഴെ വീണപ്പോൾ അയ്യോ എന്ന് വിളിച്ചതിലും ഒരു സത്യസന്ധത. ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ വന്നത് കുറച്ചു കാലം കേരളത്തിന് പുറത്തായിരുന്നല്ലേ. പാലൊടിഞ്ഞ് താഴെ വീണപ്പോൾ
അയ്യോ എന്ന് വിളിച്ച് താഴെ വിടും, അല്ല ദിസ് ബ്രിഡ്ജ് ഈസ് വെരി ബാഡ് മൈ ഗോഡ് എന്ന് പറയൂ. പറയോ ആ സമയത്ത് ലേറ്റസ്റ്റ് തെറിയും പറയും. ഈ തെറി പച്ച മലയാളമാണ്, ഇത് താഴെ നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന് അവകാശപ്പെട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള കവിതയാണ് ഇതിന്റെ തെറി. മനസ്സിലായില്ല, കോളേജിൽ മലയാളം പറയരുതെന്ന് വാശി പിടിക്കുന്ന കോമളൻ സാർ വീട്ടിലെത്തിയാൽ ഭാര്യയോട് മലയാളത്തിൽ തന്നെ മുട്ടൻ തെറി തട്ടിവിടുന്നത് ഒരു സത്യസന്ധം. വീടിന് പുറത്തിറങ്ങിയാൽ കമ്പി കൊണ്ട് കുത്തി നൂഡിൽസ് ചുണ്ടോടിപ്പിക്കുന്ന ചാക്കോച്ചൻ വീട്ടിലെത്തിയാൽ കഞ്ഞിയിൽ കാന്താരി ഞെരടി വലിച്ച് മോന്തി സായുജ്യമടയുന്നത് ഒരു സത്യസന്ധതയുണ്ട്. കവിത തീരുന്നത് എങ്ങനെയാണ്? ചത്തുപോകുന്നതിന് മുമ്പ് ജാടയുടെ പൊന്നാട ഒരു കളഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മെപ്പോലും പിടികിട്ടില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഞാനാണ്, എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അല്ലേ. അതെ, ഞാനിങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഞാനിങ്ങനെ അല്ലാതെ ജീവിച്ചു പോകാനുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് അവർ അഭിനയിക്കേണ്ടി വരും. പിന്നെ കിടന്ന് പിന്നെ കിടക്കുമ്പോഴും അഭിനയായിരിക്കും. ഒരുപാട് ഫേഷ്യൽ മസിലുണ്ട് നമുക്ക്, ഒത്തിരി ഫേഷ്യൽ മസിലുണ്ട്. ഈ ഫേഷ്യൽ മസിലുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് ഈ ഫേഷ്യൽ മസിലൊക്കെ അയഞ്ഞു പോകും, വാ വിളിച്ച് കിടന്നുറങ്ങും. ആക്ടിങ് ഒരു മനുഷ്യകലയാണ് അല്ലേ? പൂച്ചയും പട്ടിയൊക്കെ അഭിനയിക്കുമോ? ആക്ടിങ് ഒരു മനുഷ്യകലയാണ്, എപ്പോഴും അഭിനയിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.